നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. CBSE 10, 12 ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയമായി കുവൈറ്റ് ഇന്ത്യൻ സ്കൂളുകൾ. 100% വിജയമാണ് മിക്കവാറും സ്കൂളുകൾ നേടിയത്. നിരവധി കുട്ടികൾ ഡിസ്റ്റിങ്ഷനും 90% മുകളിൽ മാർക്ക് നേടി. 40% കുട്ടികളും A1 നേടിയാണ് വിജയിച്ചതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂൾ മാനേജ്മെന്റും രക്ഷിതാക്കളും അഭിനന്ദിച്ചു. രാജ്യത്ത് രക്തം ലഭിക്കാനുള്ള സേവനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഫീസ് മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീകാത്മകം മാത്രമാണെന്ന് ആരോഗ്യ മന്ത്രാലയം. പ്രവാസികൾക്ക് രക്തം ലഭിക്കാനുള്ള സേവനങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയം ഈയടുത്ത് ഫീസ് ഏർപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിശദീകരണം. രക്തബാങ്കുകളുടെ സംരക്ഷണം, കൈമാറ്റം, ലബോറട്ടറി പരിശോധന തുടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് നടപടികൾക്കാണ് ഫീസ് ഈടാക്കുന്നതെന്നും മന്ത്രാലയം ബ്ലഡ് ബാങ്ക്, ലബോറട്ടറി ടെസ്റ്റുകൾ എന്നിവ നൽകുന്ന സേവനങ്ങളുടെ വിലകൾ പഠിക്കാനുള്ള കമ്മിറ്റി അറിയിച്ചു. സ്പെഷ്യലിസ്റ്റുകളടങ്ങുന്ന സമിതി മുഖേന 1.5 വർഷത്തെ പഠനത്തിന് ശേഷമാണ് നിശ്ചിത ഫീസ് തീരുമാനിച്ചതും. രക്തം ലഭിക്കാൻ ആവശ്യമായ അടിയന്തര മെഡിക്കൽ കേസുകൾ, ഗുരുതരമായ കേസുകൾ, കുട്ടികളുടെ കേസുകൾ, ക്യാൻസർ എന്നിവയെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയതായും അറിയിച്ചു. രക്തം വിൽപ്പനയ്ക്കോ വാങ്ങാനുള്ള ഒരു ചരക്കല്ലെന്നും വ്യക്തമാക്കി. റെസിഡൻസി വിസയുള്ള പ്രവാസിയിൽ നിന്ന് ബ്ലഡ് ബാങ്കിന് 20 ദിനാറും സന്ദർശക വിസയിലെത്തിയ പ്രവാസിയിൽ നിന്ന് 40 ദിനാറുമാണ് നിശ്ചയിച്ചത്. രക്തപകർച്ചയുമായി ബന്ധപ്പെട്ട 37 ലാബ് പരിശോധനകളും പ്രവാസികളിൽ നിന്ന് ഫീസ് ഈടാക്കും. ഫീസ് ഏർപ്പെടുത്തിയതിനെതിരെ കുവൈറ്റ് സൊസൈറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ശക്തമായ രംഗത്ത് വന്നിരുന്നു. ആരോഗ്യ സേവനം ലഭിക്കാൻ എല്ലാവർക്കും അർഹതയുണ്ട്. ഇത്തരം തീരുമാനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ യശസ്സിന് കളങ്ക് വരുത്തുമെന്നും ഹ്യൂമൻ റൈറ്റ്സ് വ്യക്തമാക്കി. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകളിൽ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ പരിശോധന നടത്തി. ജോയിന്റ് കമ്മിറ്റിയുമായി ഏകോപിപ്പിച്ച ഹവല്ലി ഫർബാനിയ അഹമ്മദി ഗവൺമെന്റിൽ നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. 22 ഓഫീസുകൾക്ക് പിഴ ചുമത്തി. 13 തൊഴിലാളികളെ സസ്പെൻഡ് ചെയ്തു. പിടിയിലായവരെ നാടുകടത്തുന്നതിനായി തൊഴിലാളി അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി. 6 മാസത്തേക്ക് ഓഫീസ് പെർമിറ്റുകൾ സസ്പെൻഡ് ചെയ്തു. നിയമങ്ങളും ചട്ടങ്ങളും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി റിക്രൂട്ട്മെന്റ് ഓഫീസുകളിൽ തുടർച്ചയായ പരിശോധനകൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. പരിശോധന കർശനമാക്കാൻ 1 ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആക്ടിംഗ് പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് തലാൽ ഖാലിദ് അൽ സബ ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ശക്തമായ കറൻസികളിലൊന്നായി കുവൈറ്റ് ദിനാർ. ഫോർബിസ് മാസിക പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരമാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ 10 കറൻസികളുടെ പട്ടികയിൽ കുവൈറ്റ് ദിനാർ 1ാമതെത്തിയത്. US ഡോളറിന് പകരമായി ലഭിച്ച വിദേശ കറൻസികളുടെ യൂണിറ്റുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് ഏറ്റവും ശക്തമായ 10 കറൻസികളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം കുവൈറ്റ് ദിനാർ ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസിയാണ്. ഒരു US ഡോളർ 0.31 കുവൈറ്റ് ദിനാറിന് തുല്യമാണ്. കുവൈറ്റിന്റെ പ്രധാന സാമ്പത്തിക വരുമാനം ആഗോള എണ്ണ കയറ്റുമതിയുമാണ്. കെയ്താൻ മേഖലയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന വ്യക്തിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സംഭവത്തിന് മറുപടിയുമായി ഭരണകൂടം. സംഭവത്തെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ച ഉടൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു. ഇയാളുടെ കൈവശമുള്ള മയക്കുമരുന്ന് വസ്തുക്കൾ പിടികൂടുകയും വ്യക്തിയെയും പിടിച്ചെടുത്ത വസ്തുക്കളുമായി നിയമ നടപടിക്ക് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. പുകയില ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ കൂട്ടണമെന്ന് ആരോഗ്യ മന്ത്രാലയം. പുകയില ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തണമെന്നും ആവശ്യമുണ്ട്. ആരോഗ്യ മന്ത്രാലയത്തിലെ ദേശീയ പുകവലി വിരുദ്ധ സമിതി ഉപമേധാവി ഡോക്ടർ അഹമ്മദ് അൽ ഷത്തിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ആഗോള പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയം സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബയോമെട്രിക് സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങി. ഫേസ് പ്രിന്റ്, ഐറിസ്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്നിവ പരിശോധിക്കുന്നതിന്റെ ആദ്യ പരീക്ഷണം എന്ന നിലയിൽ തിരക്കും തകരാറും കൂടാതെ ഓരോ സിസ്റ്റവും വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചു. ഈ സംവിധാനം പ്രയോഗിക്കുന്നതിന് ഒരു യാത്രക്കാരന് 40 സെക്കൻഡ് മാത്രമാണ് ആവശ്യം. കുവൈറ്റിലേക്ക് പ്രവേശിക്കുന്നവരുടെയും പുറത്തേക്ക് പോകുന്നവരുടെയും പ്രത്യേക ഡാറ്റ ലഭിക്കുന്ന ഒരു ഇൻഫർമേഷൻ ബാങ്ക് സ്ഥാപിക്കുന്നതിനും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വരുന്നവരും പോകുന്നവരുമായ യാത്രക്കാരിൽ പിഴവുകളില്ലാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരിശോധന നടത്താൻ ജീവനക്കാർക്ക് സാധിച്ചുവെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. സിവിൽ എഡി അനുവദിക്കുന്നതിലെ കാലതാമസം മൂലം ദുരിതത്തിലായി പ്രവാസികൾ. പ്രവാസികൾക്ക് സിവിൽ എഡി നൽകുന്നതിൽ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ വരുത്തിയ കാലതാമസമാണ് പ്രവാസി സമൂഹത്തിന് ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ഓരോ തവണയും സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി വെബ്സൈറ്റിൽ സിവിൽ എഡിയുടെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ സിവിൽ എഡി കാർഡ് ഇപ്പോഴും പ്രോസസ് ചെയ്യുന്നു എന്ന സന്ദേശമാണ് മറുപടിയായി ലഭിക്കുന്നത്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷന്റെ സുരക്ഷാ വിന്യാസവും ക്യാമ്പയിനുകളുടെ തുടർച്ചയും കെയ്താൻ മേഖലയിൽ വിവിധ രാജ്യക്കാരുടെ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 41 പേരെ അറസ്റ്റ് ചെയ്യുകയും
ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് റഫർ ചെയ്തു. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ 25 ഫിലിപ്പീന പൗരന്മാരെ തിരിച്ചയച്ചു. ഇവരിൽ ഭൂരിഭാഗം ഗാർഹിക ജോലിക്കായി പുതിയ വിസയിൽ എത്തിയവരെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നിലവിൽ വന്ന താമസരേഖ ഉള്ളവർക്കൊഴികെ എല്ലാ ഫിലിപ്പീന പൗരന്മാർക്കും രാജ്യത്തേക്ക് പ്രവേശനം വിലക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് നടപടി. ഫിലിപ്പീന തൊഴിലാളികൾക്ക് കുവൈറ്റ് സർക്കാർ ചൊവ്വാഴ്ച വിസ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 20 കെടി 100 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കെടി 300 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 268.66 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.